ജനവാസ മേഖലയിൽ ഗ്യാസ് ഗോഡൌൺ തുടങ്ങാനുള്ള നീക്കത്തെ നാട്ടുകാർ എതിർത്തു. ഇതിനു പിന്നാലെ വയോധികരടക്കം നാലംഗ സംഘത്തെ ഒരു സംഘം ആളുകൾ വീട് കയറി മർദ്ദിച്ചു. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ജോസഫ് എന്ന വ്യക്തിയുടെ ഈ വീട്ടിലാണ് ഇന്നലെ അക്രമം ഉണ്ടായത്. എവിടെയാണ് ഈ ഗ്യാസ് ഗോഡൌൺ തുടങ്ങാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തത്? എവിടെയാണ്? നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത സൈഡിലാണ്. അവിടെയാണ് ഗ്യാസ് ഗോഡൌൺ തുടങ്ങാൻ പ്ലാൻ ഇട്ടത്. അത് അവർ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഗ്യാസ് ഗോഡൌൺ എന്ന് പറഞ്ഞത്. അത് അമ്പലപ്പുഴ ലാലു എന്ന പറഞ്ഞ ആളാണ് നമ്മളോട് സംസാരിച്ചതിനെപ്പറ്റി. അപ്പം ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് എന്നാന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഗ്യാസ് ഗോഡൌൺ തുടങ്ങാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ ഗ്യാസ് ഗോഡൌൺ ഇത് ഞങ്ങൾക്കെല്ലാം ദോഷകരമാണ്, ഞങ്ങളുടെ ജീവന സ്വത്തിനുമൊക്കെ അത് ഭീഷണിയാണ്, അതുകൊണ്ട് അത് ഒപ്പിട്ട് തരികയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനോടനുബന്ധിച്ച് പുള്ളി ഇന്നലെ ഒരു 3:30 ആയപ്പം എന്നെ ഫോണി വിളിക്കുകയും എന്നെ മോശമായി തെറി പറയുകയും പറഞ്ഞു. ഒത്തിരി പറഞ്ഞപ്പോൾ ഞാനും തിരിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് മൂന്ന് കാറേൽ ആൾ വരികയും അതിലെ ഒരു 5 പേരെ ഗേറ്റ് തള്ളി തുറന്ന് എൻ്റെ ഞാനും പ്രായമായ അമ്മയും എൻ്റെ വൈഫും ഞങ്ങൾ ഈ സിറ്റവട്ടിയിരുന്ന് എൻ്റെ പേരക്കുട്ടി സിറ്റവട്ടിയിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇറങ്ങി വരാനെന്നും പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്നാത്തിനാണ് ഞാൻ ഇറങ്ങി വരുന്നത്, നീ ഇറങ്ങി വാടാന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, ഞാൻ എന്നാത്തിനെ ഇറങ്ങി വരുന്നത്, എൻ്റെ വീട്ടിലോട്ട് എന്നാത്തിനാണ് കയറി വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലായിടത്തും കയറും അത് മനസ്സിലാക്കിക്കുമെന്നും പറഞ്ഞ് അങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ലാലു അമ്പലപ്പുഴ ലാലു. അപ്പോൾ വന്ന് എൻ്റെ സിറ്റവട്ടി വന്ന് എന്നെ പിടിച്ച് പെടലിക്ക് കൈ ചുറ്റിപ്പിടിച്ച് വലിച്ച് താഴെയിടുകയും അതിന് തടസ്സം പിടിക്കാൻ വന്ന എൻ്റെ പ്രായമായ അച്ചായനെ അമ്മയും പിടിച്ച് തള്ളുകയും അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യയെ കൈക്ക് പിടിച്ച് തിരിച്ച് തള്ളുകയും ചെയ്തു. പിന്നീട് ഭീഷണിപ്പെടുത്തി. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇരിക്കുന്നതാണ്. എൻ്റെ ഓട്ടോയുടെ നമ്പരൊക്കെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്നെ തീർത്തു കളയെന്ന് പറഞ്ഞാൽ പോയത്. ഈ സംഭവത്തിൽ നിങ്ങളിപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ലേ? പോലീസ് പരാതി കൊടുത്തു. തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. താങ്കളുടെ മാതാപിതാക്കൾക്ക് നേരെയും മർദ്ദനം ഉണ്ടായോ? മർദ്ദനമുണ്ടായി. 80ഉം 74ഉം വയസ്സുള്ള എൻ്റെ അച്ചാതനും അമ്മച്ചി അവരെ വന്ന് തള്ളുകയും എൻ്റെ കയ്യെ പിടിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവർ അതിനവരെ തള്ളി താഴെ ഇടുകയും ഒക്കെ ചെയ്ത്. നാട്ടുകാർക്ക് ഇതിൽ എതിർപ്പുണ്ടോ? നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതിനെ എതിർത്തായിരുന്നു? നാട്ടുകാരെല്ലാവരും കൂടെ ഒരു 17 വീട്ടുകാർ ഒന്നിച്ച് ഒപ്പ് ശേഖരണം നടത്തിക്കൊണ്ട് പഞ്ചായത്തിലൊരു പരാതി കൊടുത്തു. അതിനുശേഷം കളക്ടറേറ്റിൽ കൊണ്ടൊരു പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ അന്വേഷണങ്ങളൊന്നും ആയില്ല, അത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അന്നേരപ്പോഴാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. നമ്മളിതിനകത്ത് എതിർത്തതാണ് ഇവരുടെ വിഷയം അല്ലേ? ഇത് ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ 10-20 വീട്ടുകാരെ ഇതിന് ചുറ്റുപാടും താമസിക്കുന്നുണ്ട്. കൂടാതെ തൊട്ടടുത്തൊരു സെറ്റിൽമെൻറ്റ് കോളനി തന്നെയുണ്ട്, മണികണ്ഠവയൽ. പിന്നെ സെറ്റിൽമെൻറ്റ് കോളനി, അവിടെ കൂടുതൽ ആൾക്കാർ താമസിക്കും. ഇവിടെ 100 മീറ്റർ പോലും അത്ര 30-40 മീറ്റർ അകലെയാണ് ഈ കോളനിയൊക്കെ സ്ഥിതിക്കുന്നത്. അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഇത്രയും തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് ഒരു ഗോഡൗൺ ഇവർ പറയുന്നെങ്കിലും ഫില്ലിംഗ് ഒരു പ്രൈവറ്റ് ഗ്യാസ് ഏജൻസിയുടെ ഫില്ലിംഗ് സ്റ്റേഷനിലാണ് പുറത്തു നിന്ന് എനിക്കറിയാൻ സാധിച്ചത്. ചിലപ്പോൾ ആ ഫില്ലിംഗ് സ്റ്റേഷൻ ഒക്കെ ആകുമ്പോൾ ഈ ഗോഡൗണിനൊക്കെ വളരെ ഭീകരാവസ്ഥയായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അല്ലെങ്കിൽ അതനുസരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണമായിരുന്നു. ഇങ്ങനെ ഒരാളെ ഇപ്പോൾ ഇത് ബീഹാറൊന്നുമല്ല, ഇത് കേരളമാണ്. ഈ കേരളം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു ഗുണ്ടായുസ് നടക്കുകയെന്ന് പറഞ്ഞാൽ, ഈ ലലു ഈ അമ്പലപ്പുഴ ലാലു എന്ന് പറയുന്ന ആൾ വലിയ റേഷൻ വ്യാപാരിയാണ്. അത് റേഷൻ വ്യാപാരിയല്ല, റേഷൻ സ്മഗ്ലിംഗ് പരിപാടി നടത്തുന്ന വലിയ ആളായിട്ടാണ് ഇവിടെ നാട്ടിലെല്ലാം അറിയപ്പെടുന്നത്. ബാഗ് മണി കോടിക്കണക്കിനുണ്ട്. അത് കാണിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും തൊട്ടടുത്ത് ഇതിവിടെ തന്നെയാണ്, വേറെ പല സ്ഥലങ്ങളിലും ലാലു സഹോദരങ്ങളും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ പല ആക്രമണ സംഘങ്ങളും നടത്തുന്നുണ്ട്. അവരുടെ പണത്തിൻ്റെ പെരുപ്പ് എന്തും കാണിക്കാവുന്ന ഒരവസ്ഥയാണ്. അതിന് ഈ നാട്ടുകാരെ സമ്മതിക്കുകയല്ല. ഇവിടെ ഗ്രാമപ്രദേശം ഒത്തൊരുമയോടെ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദം തന്നെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് അയർക്കാട്ടുവയൽ. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, ലൈബ്രറിയുടെ ചുറ്റുപാടും താമസിക്കുന്ന ആൾ ആര്യ താമസിക്കുന്നതാണ്. ഒരിക്കലും ഈ നാട്ടിലെ ഹാനികരമായ രീതിയിൽ ഒരു പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവരാൻ ജനങ്ങളെ അനുവദിക്കുക. ഞങ്ങളിപ്പം ഇന്നലെ ജോസഫോ 16 വീട്ടുകാരും ഉള്ളായിരുന്നു കൂടെ. ഇപ്പം ഈ ജൈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്ങി ഈ ഗ്യാസ് ഗോഡൌണിനെ അല്ലെങ്കിൽ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനെ എതിർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഇത് ഞങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കാനായിട്ട് ഇന്നലെ അത് 100 കണക്കിന് ആൾക്കാർ ഈ സംഭവം നടന്ന ഈ സ്ഥലത്ത് തളിച്ചു വിടുകയാണ്. ഒരിക്കലും ഈ ലാലുവിനെ പോലുള്ള ഗുണ്ടാ തലവന്മാരെ ഇവിടെ വെച്ച് പൊറുപ്പിക്കരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മേലധികാരികളുള്ള ശ്രദ്ധാപൂർവ്വം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് വരുന്ന ആളുകളിലെ മറ്റുള്ള ഒരു പ്രയോജനമായിരിക്കും. ഇപ്പോൾ ഇന്ന് ഈ വീട്ടിലാ കയറിയിങ്ങനെ ആക്രമണം കാണിച്ചെങ്കിൽ മറ്റൊരാൾ മറ്റൊരു വീട്ടിലായിരിക്കും നാളെ നടക്കുന്നത്. ഇവിടെ അത് അനുവദിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കുകയില്ല.
तीर्च्छ मत जोलिकवस्थी संभव ओटोषाफील चाकुट चंगनाशी मार्ग चवटी चाकुट ओडक वीणे पेडली संभव आ फीलडी मारीटे ओटो तुला अगर आ वैयाद ना इन्ले मरच तलि वीण पुल पेडल क्रूर रीती अद्हते अगर कुटे अरे नाटक वाले प्रतिषेध प्रतिषेध या अकय जिले चंगनाशे समीप अयरकाटल स्थल संभव ई का ईर प्रदेश इवेड़ ग्यास गोडउन और संघ आलू व्यक्ति नेतृत्व नीक अाटकोम आलिटको और निवेदन कलक्टर कड़क नल्कू ग्यास गोडउन जनवास मेखल इवे अन पा चूं कटिको निवेदन नल्कूं इन विरोध इतर आक्रमण नयचा वीट ई वीडो तुटचर् ईपर गोडउ वे इवर एड़ी स्थल ई दृश्य का वीडो तुटचर् प्रोपर्टी इवड़ा गोडउ आरंभिक वीटक जोसफि वीटक नाटक इन ईर साचय इतमे क्यों इवर पर इन्ले उचोड़कूरी जोसफि फोण भीषण पड़ी असभ्यम पर अंपाले वैक मणियोड़ी मूं वाहन ऐसा पत्म वर आ वीटिले इवे अति क्रम जोसफि एण्ड वयसुपुर प्रायम मातापिता अटक कई साचर्यम स्त्री मर्दनम साचर्यमी संभव चंगनाशे तृकड़ान पोलिस परा नल्कि परा मुंबू ई कुटम पर चंगनाशे फोकस टीवी की वे क्या अरुण मलिल राहुल इरुम्बुकुझी।